യുവവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ യുവവാണിയുടെ പുത്തൻ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ഒ എൻ വി യുവ പുരസ്കാരം ലഭിച്ച രാഖി ആർ ആചാര്യുമായി മനേഷ്യ പി സംസാരിക്കുന്നു നമസ്കാരം പ്രിയ ശ്രോതാക്കളെ യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യുവവാണിയിൽ ഒരു അതിഥിയുണ്ട് ഒ എൻ വി യുവ കവിതാ പുരസ്കാര ജേതാവ് രാഖി ആർ ആചാര്യ നമുക്ക് കവയത്രിയോട് വിശേഷങ്ങൾ ആരായ ഒരു കവിയുടെ പേരിലുള്ള പുരസ്കാരം അതും മലയാളം വളരെയധികം ആഘോഷിക്കപ്പെടുന്ന ഒരു കവിയുടെ പേരിലുള്ള പുരസ്കാരം ആ പുരസ്കാര നേട്ടത്തിന് ഉള്ളൊരു ആനന്ദം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഏറ്റവും സന്തോഷം നന്ദി എന്ന് വേണമെങ്കിൽ പറയാം തിരഞ്ഞെടുക്കപ്പെടും വിചാരിച്ച് അയച്ച ഒരു അപേക്ഷ ഈ പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ ഒരുപാട് മത്സരാർത്ഥികൾ മറ്റുണ്ടായിട്ടും ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടും ഒരു അനുഗ്രഹം പോലെ കിട്ടി അതിൽ ഭയങ്കര സന്തോഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആ കവിതയിലെ കേൾക്കാൻ ശ്രോതകൾക്ക് താല്പര്യം ഉണ്ടാകും എൻ്റെ ആദ്യ കവിതാ സമാഹാരം എന്ന് പറഞ്ഞ പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അതിൽ അൻപത്തി ആറ് കവിതകളാണുള്ളത് അതിൽ ഏതെങ്കിലും ഒരു കവിത നമുക്ക് കേട്ടുകൊണ്ട് പുസ്തത്തിലെ ആദ്യത്തെ കവിതയാണ് ഞണ്ട് പേരുള്ള കവിത ആ കവിത കടുത്ത തന്നു നീ വന്നിരുന്നെന്നെ കടുത്തു ഈ വരാന്ത തീരാതിരുന്നെങ്കിൽ കുറച്ചു നീ ചേർന്നു നടന്നേനെ ആരൊരാശ്രയം ഞാൻ നിനക്കേകിടും പോവുക ശിഷ്ടകാലങ്ങളിൽ ഇന്നു വാണിടും നീയൊരു ചിന്തയിൽ ഭീതിയേറുന്നു നിൻഭാവിയോർക്കുമ്പോൾ ചിറകുറയ്ക്കാത്ത പൈതളെ പോലെ നീ കുറുകി നിന്നിരുന്നെൻ്റെ നെഞ്ചിൽ വിരലു കോർത്തൊന്നു മാറോടണയ്ക്കുവാൻ കൊതി പിടിക്കുകയാണെൻറെയുള്ളകം പ്രതീക്ഷയല്ലാതെ നൽകുവാനില്ലൊന്നും നന്ദീകുവാനും വയ്യ മൽപ്രിയെ വീട്ടുവാനൊരു കടം കൊണ്ടുപോകുന്നു വീണ്ടും എന്നോടു നീ വന്നു ചേരവേ അന്നു ചൊല്ലുവാനുണ്ടേറെ കാര്യങ്ങൾ വേ കണ്ണീർ തുളുമ്പുന്നു എണ്ണമില്ലാത്ത സ്വപ്നങ്ങൾ ദുഃഖങ്ങൾ പങ്കുവെച്ചു നാം ചേർന്നു പുണർന്ന നാൾ അന്നു നിന്നോടു ചൊല്ലാൻ മടിച്ചൊരാ കൊഞ്ചലും മധുരമൂറും മൊഴികളും ഇന്നു വൈകിയോ ഞാൻ പറഞ്ഞിടാൻ വയ്യ വയ്യന്റെ പ്രാണനെ പോകുവാൻ അന്യമിത്ര വിളമ്പിനി തന്നൊരാ പാണിയാലൻ്റെ വേദന തഴുകവേ കണ്ണുനീരൊന്നു തൂക്കാതെ തടയാതെ വെമ്പൽ കൊണ്ടിടും ഉള്ളം അറിഞ്ഞുവോ എന്തിനാണെൻ്റെ പ്രാണനെ നീ കണ്ണുനീരം കണ്ണുനീരാം കടലാസുതോണിയെ ദൂരെ ഏതോ കടൽക്കരക്കോണിലായി വിട്ടുവന്നെ നരികിലിരിക്കുന്നു സൂര്യബിംബം വിളങ്ങു മാമൽനെറ്റേ ചുണ്ടിനാല് ഒന്നു മുഖർന്നിടാൻ പണ്ടു ഞാനൻ വിരലാൽ വരച്ചൊരാ സൂര്യരേഖ മായാതിരിക്കട്ടെ തെല്ലുറങ്ങട്ടെ ഞാൻ എൻ്റെ പ്രാണനേ വയ്യവയ്യ ഈ മുഖം കാണുവാൻ നെഞ്ചു പൊട്ടും പിടച്ചിലൊന്നിനുള്ളിൽ തന്നു നീ എൻ്റെ ചാരയിരിക്കവേ തെല്ലുകൂടിയാ ചോറ് പറ്റി ഞാൻ നിദ്രതൻ സുഖം ൂടി ആ ചൂരു പറ്റി ഞാൻ നിദ്രതൻ സുഖം ആസ്വദിച്ചിടട്ടെ ഇരുപൂവ് എന്ന കവിതാ സമാഹാരത്തിലെ ആദ്യ കവിതയാണ് ഇത് തുടങ്ങി അൻപത്തിയാറ് കവിതകളാണ് ഇതിലുള്ളത് പൊതുവേ ഇരുളിൽ വിളരുന്ന പൂക്കളെല്ലാം വളരെയധികം സുഗന്ധമുള്ളതും മിക്കവാറും എല്ലാം തന്നെ വെളുത്ത പുഷ്പങ്ങളുമാണ് അത് പൊതുവെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ നിറമായിട്ട് നമ്മൾ കരുതുന്ന നിറവും ഇരുൾപൂവിലെ അമ്പത്താറ് കവിതകളിൽ നമ്മൾ ഇത് പലയിടങ്ങളിൽ കാണാം പലയിടങ്ങളിൽ അത്തരത്തിലുള്ള ഇരുളിലെ പ്രതീക്ഷകൾ ഇരുളവിടെ ഉണ്ട് എങ്കിലും പ്രതീക്ഷയാണ് എങ്ങനെയാണ് എല്ലാ കവിതകളിലും ഇരുളും വെളിച്ചവും തമ്മിലുള്ള ആ ഒരു ഇഴനെയ്ത്ത് എന്ന് രാഖി വിചാരിക്കുന്നു അത് എഴുത്തു ജീവിതമായിട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ ഞാനൊരു പ്ലസ് ടു കാലം തൊട്ട് എഴുതുന്നയാളാണ് ആ പ്ലസ് ടു കാലം തൊട്ട് എൻ്റെ ഒരു എത്രയാണ് മുപ്പത് മുപ്പത്തി ഒന്ന് വയസ്സ് വരെ ഞാൻ എഴുതിയ എൻ്റെ കവിതകളൊന്നും ഒരിടത്തും ആരും കണ്ടിട്ടില്ല ഇരുട്ടിലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു കവിത പുറത്തേക്ക് വെളിച്ചം കാണുന്നത് ആ വെളിച്ചം കാണാനായിട്ട് ഞാനടുത്ത അതിന് പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഒരുപാട് സംഘർഷങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ രാത്രിയിൽ എത്ര ഭംഗിയുള്ള പൂവാണെങ്കിലും നമ്മൾ ആരും കാണുന്നില്ല ഉദാഹരണത്തിന് നിശാഗന്ധി പുഷ്പം എത്ര ഭംഗിയാണ് എത്ര ഗന്ധമാണ് ഗന്ധാണതിന് പക്ഷെ അത് ആരും കാണുന്നില്ല അത് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇരുട്ടത്തെഴുന്നേറ്റിരുന്ന അത് ഇത്ര നേരമേ അത് ഉള്ളൂ അതുപോലെ ആ നിശാഗന്ധി പൂ വിരിഞ്ഞ് നിലാവിനെ കണ്ട് അത് കൊഴിഞ്ഞു പോവുക ചെയ്യുന്നത് നമുക്കതിനെ ആസ്വദിക്കാൻ സാധിക്കാറില്ല ആ ഒരു വെളിച്ചത്തോളം പ്രതീക്ഷ എന്ന് പറയുന്നതാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ജീവിതവുമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ മുഴുവനും കണക്ട് ചെയ്തു വയ്ക്കുന്നത് എത്രയോ സ്ത്രീകൾ എത്രയോ കഴിവുള്ള സ്ത്രീകൾ നമ്മുടെ എല്ലാം നമ്മുടെ അമ്മമാരോ ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടാവാം പക്ഷെ അവരൊന്നും അവരുടെ എന്ത് സർഗവാസനയും ആയിക്കോട്ടെ അതൊന്നും ഒരുപക്ഷെ സാഹചര്യം കൊണ്ട് പുറത്ത് ആരും അറിയാതെ പോകുന്നുണ്ട് അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തോട് അനുബന്ധമായി ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നതുകൊണ്ടാണോ ഒരു കവിതയിൽ മകളെ നീ പിറക്കാതിരിക്കുക എന്ന് ഒരു ഒരു സംശയവും ഇല്ലാതെ പറയാൻ തോന്നുന്നത് തീർച്ചയായിട്ടും എപ്പോഴും തന്നെ ഒരു പെണ്ണായി പിറന്നുപോയി എന്നൊരു ഒരു വിഷമം ഇപ്പോഴില്ലെങ്കിലും ഒരു ഒരു കാലഘട്ടം വരെ എനിക്കുണ്ടായിരുന്നു ആ ഒരു ദുഃഖത്തിൽ നിന്നുണ്ടായ ഒരു കവിതയാണത് ഒരു പെണ്ണായിരിക്കുന്നത് കൊണ്ട് അനുഭവിക്കുന്ന എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടോ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ നമുക്ക് നമ്മുടെ ലക്ഷ്യമോ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ എല്ലാം വേണ്ടെന്ന് വയ്ക്കേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യം നമുക്കൊന്നും നേടാൻ കഴിയില്ല നമുക്കൊന്നിനും കഴിവില്ലാതെ ഒരാളാണ് ഞാൻ എന്നുള്ള ചിന്ത എനിക്ക് പലതവണ വന്നിട്ടുള്ളത് കൊണ്ടാണ് ആ കവിത വന്നത് എഴുത്തിൻ്റെ തുടക്കം ഒരു പത്ത് വർഷം അല്ലെങ്കിൽ വർഷം ഒട്ടും ആരും കണ്ടിട്ടില്ല എഴുത്തുകൾ എന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു പുറത്തു വന്ന കവിത എങ്ങനെയാണ് പുറത്തു വന്നത് ആ ഏതെങ്കിലും വരികൾ ആദ്യത്തെ കവിത പുറത്തു വരാൻ ഒരു സുഹൃത്ത് കാരണമാണ് പുറത്തു വന്നത് അത് ഞാൻ എഴുതാതെ ഇരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഞാനും ഹസ്ബൻഡും ഇന്ന് സംസാരിക്കുന്ന സമയത്തും ഇങ്ങനെ ചോദിച്ചു ആ സമയത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒരു ജോലിയും ചെയ്യുന്നില്ല പ്രൊഫഷണലി ഒന്നും ചെയ്യുന്നില്ല ജോലി ചെയ്യുന്നില്ലെന്നല്ല പ്രൊഫഷണലി ഒന്നും ചെയ്യുന്നില്ല അപ്പം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എഴുതാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് എനിക്ക് എന്താ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു എഴുതുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആൾക്കാര്ക്കും താല്പര്യമല്ലായിരുന്നുകൊണ്ട് ഞാനത് നിർത്തി അപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നിർത്തിയത് അത് കണ്ടിന്യൂ ചെയ്തുകൂടെ എഴുതുന്ന ഒരിക്കലും അത് നിർത്താൻ പറ്റത്തില്ല അപ്പം മറ്റാരും അറിയാതെ ഞാൻ എഴുതുന്നുണ്ടായിരുന്നു അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അത് കളയുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഒരു എങ്കിൽ എഴുതിയൊരു കവിത തരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു കവിത കൊടുത്തു പിന്നീടൊരു പ്രാവശ്യം അദ്ദേഹം ആ കവിത അദ്ദേഹം തന്നെയാണോ പാടിയതെന്ന് ആരാണാ കവിത പാടിയതെന്ന് അറിയില്ല മ്യൂസിക് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തന്നു അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനാണ് അയച്ചു കൊടുത്തത് ഹസ്ബൻഡിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ആ കവിത ഇഷ്ടപ്പെട്ടു അപ്പോഴും അദ്ദേഹത്തിന് അറിയില്ല ഞാൻ എഴുതിയ കവിതയായിരുന്നെന്ന് അറിയില്ല വെറുതെ ഒരു കവിത ഇട്ടു കൊടുത്തു കേട്ടു വരികൾ കേട്ടപ്പോൾ എനിക്കറിയാം ഞാൻ എഴുതിയ കവിതയാണെന്ന് മനസ്സിലായി അങ്ങനെ ഇങ്ങനെ ആ വ്യക്തി സംസാരിച്ചു ഇങ്ങനെ എന്തുകൊണ്ട് വീണ്ടും എഴുതാൻ പ്രോത്സാഹിപ്പിച്ചുകൂടാ അങ്ങനെ ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് ഷീലാസെന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം പിന്നെ കുറച്ച് കവിതകൾ അങ്ങനെ മ്യൂസിക് ചെയ്ത് അങ്ങനെ ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടാണ് ആദ്യത്തെ കവിത ഒടുവിലെ കവിത എന്നാണ് ആ കവിതയുടെ പേര് തന്നെ ഒടുവിലെ കവിത അതായത് എഴുത്ത് നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞാൻ എഴുതിയ കവിതയായിരുന്നു അത് ആ കവിതയ്ക്കകത്ത് മുഴുവനും ഞാൻ പറയുന്നത് അപ്പോൾ ഞാനില്ലാതായാലും എൻ്റെ കവിതയിലെ ആരെങ്കിലും ഒരിക്കല ഞാൻ എഴുതിയിത്തൊക്കെ വായിക്കും ഡേ എനിക്ക് ധാരാളം ഡയറികളുണ്ട് എൻ്റെ കാലത്തിന് ശേഷം ആരെങ്കിലും അത് ഉറപ്പായിട്ടും വായിക്കും ഫോർ എക്സാമ്പിൾ നന്ദിതയെ പോലുള്ള ഒരാൾ ധാരാളം എഴുതിയിട്ടുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് അവരെഴുതിയിരുന്ന കാര്യം ആർക്കും അറിയില്ല അതുപോലെ അവരുടെ മരണശേഷം ആ കവിതകൾ കണ്ടെടുത്തു കഴിഞ്ഞപ്പം വലിയ നഷ്ടമാണ് മലയാള സാഹിത്യത്തിനുണ്ടായത് വലിയൊരു നഷ്ടമാണ് അപ്പം അങ്ങനെയും ഒരിക്കൽ ഇതൊക്കെ കണ്ടുപിടിക്കും കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഒരു ചിന്ത വെച്ചിട്ട് എഴുതിയ കവിതയാണ് ഒരു ഒടുവിലെ കവിത എന്ന് പറഞ്ഞാൽ ആ കവിത ഒടുവിലൊരു വരി കവിത എഴുതട്ടെ ഞാനൊന്നു മൂളിടാം ഗദ്ഗദശോകമോടെ ഉള്ളിലൊരു മുൾമുന കൊള്ളുന്നതറിയാതെ ഹർഷയായ ഉല്ലാസഭരിതയായി കനവരിയുമുള്ളിലൊരു കനലരിയുമപ്പോഴും കടലാസിലൊരു നല്ല കവിത പോത്തൂ വിശകലന വിവര വിചാരങ്ങളില്ലാത്ത വ്യാകരണമില്ലാത്ത ഗത്യഭാഗം പോകും വിചാരത്തിനപ്പുറം വിജനതയ്ക്കുള്ളിലെ മൗനഭാവം മധു മധുര മധുരത്തിനുള്ളിലെ കൈപ്പുപോൽ കന്തടം മെല്ലേ നനഞ്ഞിടുന്നു കഥകളിലെ രാജകുമാരിക്കുമുണ്ടൊരു നഷ്ടബോധത്തിൻ കഥ പറയാൻ ഇവിടെ ഞാൻ എന്തിനി എഴുതണം അധികമായി ഇതുതന്നെ ഇതുതന്നെ അധികമല്ലേ ഒടുവിലൊരു വരി കവിത എഴുതി ഞാൻ ഏതോ മിഴികൾ തൻ തഴുകലേൽക്കാൻ ഇതാണ് കവിത ഇതുപോലെ തന്നെ നമുക്ക് സൈരന്ധ്രി എന്ന കവിത വായിക്കുമ്പോൾ ഒരു യുദ്ധം കലാപം അല്ലെങ്കിൽ കലുഷിതമായ എന്ത് സാമൂഹ്യ അവസ്ഥയിലായാലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണ് ആ സൈരന്ധ്രി എന്ന കവിതയിലും ഒരുപക്ഷെ സൈരന്ധ്രി എന്ന പാഞ്ചാലിയുടെ മറ്റു ഭാവങ്ങൾ എല്ലാവരും എല്ലാവരും വാഴ്ത്തി കാണിക്കുന്ന മറ്റു ഭാവങ്ങളിൽ അപ്പുറത്ത് രാഖി തേടി പോകുന്നത് ഒരുപക്ഷെ യുദ്ധം കൊണ്ട് എന്ത് നേടിയെന്ന് വരെ ആ കവിതയിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ യുദ്ധം കൊണ്ട് എന്താണ് നേടിയത് എന്ന് ചോദിക്കുന്നുണ്ട് സൈരന്ധ്രി എന്ന കവിതയെക്കുറിച്ച് സൈരന്ധ്രി എന്ന കവിത ആ നമ്മൾ മഹാഭാരത കഥ മുഴുവൻ മുഴുവനെടുക്കുന്ന സമയത്ത് യുദ്ധത്തിന് കാരണം പാഞ്ചാലി എന്നൊരു ഇപ്പം ടോക്കൺ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അങ്ങനെ ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു ഒരു ആ ഒരു ബിംബം ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ടാണ് ആ കഥ മുഴുവൻ പോകുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സൈരന്ദ്രീനെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആ ഒരു അവസ്ഥയിലും സൈരന്ദ്രീനെ നമ്മളിപ്പോൾ ഒരു സ്ത്രീയെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു രീതിയാണ് ഇതിനകത്ത് കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്നുള്ള ഒരു ിംബത്തിൻ്റെ ചിന്തകളെല്ലാം നടപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം കരുതി വെച്ചിരുന്ന ഇതൊരു കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു നടന്ന സംഭവമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ ഒരു കഥ ഇത് കൊണ്ടുപോകാൻ കൃഷ്ണൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം ഒരു ഒരു ഉപകരണമായിട്ട് യൂസ് ചെയ്ത അല്ലെങ്കിൽ ഉപകരണമായിട്ട് കണ്ടെത്തിയ ഒരു വ്യക്തിയായിട്ടാണ് സൈരേന്ദ്രീനെ ഞാൻ കാണുന്നത് ഞാൻ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഈ കവിത എഴുതുന്നത് ഈ ഈ കവിതയിൽ മുപ്പത്തിമൂന്ന് പാരഗ്രാഫാണുള്ളത് മുപ്പത്തിമൂന്ന് ഖണ്ഡങ്ങളാണുള്ളത് ആ മുപ്പത്തിമൂന്നില് ആ ഓരോന്ന് എടുത്തിട്ടുണ്ടെങ്കിലും ആ ഓരോ ഭാഗവും ഓരോ കഥയാണ് ഇപ്പം മഹാഭാര മഹാഭാരതത്തിലെ പുസ്തകത്തിൽ പറയുന്നത് മാത്രമല്ല പുസ്തകത്തിന് പുറമേ പറയുന്നത് ഉദാഹരണത്തിന് ശകുനിയുടെ കാര്യം പറയുന്നുണ്ട് ശകുനിയുടെ കാര്യം പറയുന്ന സമയത്ത് ശകുനിയെ നമ്മൾ ഏറ്റവും മോശപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് എന്നാൽ മറ്റൊരു കഥയിൽ അത് ഞാൻ വായിച്ചത് ഏതെവിടെയാണ് വായിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ മറ്റൊരു കഥയിൽ ശകുനി ശകുനിക്ക് ശകുനിയുടെ സഹോദരിയോടുള്ള അമിതമായ സഹോദരിയോടുള്ള സ്നേഹവും ശകുനിക്ക് മറ്റ് തൊണ്ണൂറ്റൊമ്പത് സഹോദരന്മാരുണ്ടായിരുന്നെന്നും ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ പേരെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഈ നൂറു പേർക്ക് കൊടുക്കുന്നത് ഒരാൾക്കുള്ള ഭക്ഷണം മാത്രമാണ് ഓരോ ദിവസവും കൊടുക്കുക ആ ഓരോ ദിവസം കൊടുക്കുന്ന ബാക്കി തൊണ്ണൂറ്റൊമ്പത് സഹോദരന്മാരും അവരവരുടെ ഭക്ഷണം സാക്രിഫൈസ് ചെയ്ത് ശകുനിയാണ് ഇവരിലെ ഏറ്റവും ബുദ്ധിശാലിയും കഴിവുള്ള ആൾ അപ്പോൾ ഇയാൾക്ക് മാത്രം ഈ ഭക്ഷണം കൊടുത്ത് ഈ തൊണ്ണൂറ്റൊമ്പത് പേരും മരണത്തിന് കീഴടങ്ങിയെന്നും ഈ തൊണ്ണൂറ്റൊൻപത് പേരുടെ മരണത്തിന് കാരണമായ ഈ കുലം മുഴുവൻ നശിപ്പിക്കണമെന്നാണ് ശകുനി വിചാരിച്ചത് ഒരു രീതി ചിന്തിക്കുമ്പോൾ ശകുനിയുടെ പക എന്ന് പറയുന്നത് ദുഃഖത്തിൽ ഉണ്ടായിട്ടുള്ളൊരു പകയാണ് അതുപോലൊക്കെ തന്നെയാണ് ഇപ്പൊ ഇതിനകത്ത് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കഥകൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് സൈരന്തി ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ചതിനൊന്നും തിരുത്തി എഴുതുക എന്നൊരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ കൃഷ്ണനാണ് കള്ളൻ അങ്ങനെ വേണ്ടി അങ്ങനെ പറയേണ്ടിരിക്കുക കൃഷ്ണ എന്നൊരു പര്യായം കൂടി ഉണ്ട് ഈ നമ്മൾപക്ഷമായിട്ടുള്ള കവിതകൾ പറഞ്ഞു അല്ലെങ്കിൽ പുരാണങ്ങളുടെ പുനർവായനയുള്ള കവിതകളെ കുറിച്ച് പറഞ്ഞു അതുപോലെ മറ്റു കവിതകളാണ് പ്രകൃതിയെ കുറിച്ചുള്ള കവിതകൾ

വരുന്നുണ്ട് അവിടെ നിളയുടെ ചാലുകൾ എങ്ങനെയാണ് നിളയിലേക്ക് എത്തുന്നത് നിള തീർച്ചയായും തന്നെ ഒരു ബിംബമാണ് അത് മാത്രമാണോ കാരണം അത് മാത്രമല്ല പറഞ്ഞല്ലോ പ്രകൃതി ദൈവം എന്നൊരു കൺസെപ്റ്റ് ഉള്ളിലുള്ള ഉള്ളത് കൊണ്ടും നമ്മുടെ പൈതൃകമാണ് നമ്മുടെ കേരളം കേരളത്തിന്റെ പൈതൃകം തങ്ങി നിക്കുന്നൊരിടമാണ് നിള എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം അവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ആ ഒരു നാശം എനിക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിങ്ങളെക്കുറിച്ച് ഇത് മാത്രല്ല ധാരാളം മറ്റു കവിതകളും ഉണ്ട് അതുപോലെ പ്രകൃതി എന്ന് തന്നെ ഒരു കവിതയുണ്ട് നമുക്ക് അതിന്റെ ഒരു കേട്ടാലും കലി തുള്ളി പ്രകൃതി തന്നുടലാകുലയുന്നു കരയെടുത്തിയിടുന്നു കടലായിരമ്പുന്നു കടപുഴക്കീടുന്നു കരകവിഞ്ഞൊഴുകുന്നു കരയുന്നതല്ലവൾ കടയുന്നതാകാം കനിവില്ല കരളെല്ലാം കനിവുള്ളതാക്കാൻ ഒരു ചെറുകാറ്റിൻ്റെ തഴുകൽ കൊടുത്തവൾ കൊടുങ്കാറ്റുപോലങ്ങു ചീറി പറക്കുന്നു പരിമളം മെല്ലവേ വീശി വിതച്ചവൾ അലറിക്കുതിച്ചു ജീവനെടുക്കുന്നു കിലുകിലേ അരമണി പോലെ ചിരിച്ചവൾ കൊള്ളിയാനായിട്ട് അങ് ചെവിയിൽ പെരുമ്പറ കൊട്ടുന്ന പോലവേ ഇടിയാലയവളൻ്റെ ഉദരം കുലുക്കുന്നു വെള്ളിനൂൽ പോലെ പിണഞ്ഞന്നൊഴുകിയോൾ കരതാണ്ടി കാടിന്റെ ചുവടിളക്കിയിടുന്നു കടപുഴകി വീണൊരാ കാട്ടിൽ നിന്ന് വിടയോ ചോര രോദനം കേൾക്കുന്നു മഴയൊന്നു മണ്ണിന്നടി വേരിളക്കുന്നു മൂക്കു കുത്തിച്ചവൾ പുഴയിൽ കലക്കുന്നു അടിയോടെ പോന്നൊരാ മലയുടെ കീഴിലായി കുഞ്ഞുറുമ്പിൻ പിൻകൂട്ടമൊഴുകി നടക്കുന്നു തോരാതെ പെയ്തോരാ മഴയുടെ കലിയാലെ അഭയമില്ലാതെ അലഞ്ഞിടും ജീവികൾ അന്നമില്ലാതെ അഗതികളായവർ അങ്കലാ ഭയം ഭയം വാഴുന്നു ഒരു പാഠമേകി പഠിപ്പിച്ചിടുമ്പോഴും സാധുമാം പ്രാണന്റെ ബലികളേറിയിടുമ്പോൾ കരഞ്ഞുകൊണ്ടെങ്കിലും തന്നെ തുടർച്ചയായി വരുന്ന മറ്റൊരു കാര്യം ബാല്യമാണ് ബാല്യകാല സ്മരണകൾ ബാല്യം ബാല്യത്തെ സംബന്ധിച്ച് വീണ്ടും രണ്ട് മൂന്ന് കവിതകൾ കൂടിയുണ്ട് അവയെ പറയാം ബാല്യം എനിക്ക് ഏറ്റവും സന്തോഷവും ഉണ്ടായിരുന്നതും ഏറ്റവും ദുഃഖം ഉണ്ടായിരുന്നതുമായിട്ടുള്ള സമയമാണ് എൻ്റെ ബാല്യം എൻ്റെ പതിനഞ്ച് വയസ്സോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് സത്യം പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഉള്ള എൻ്റെ കാലഘട്ടം ഓരോ കവിതയിലും പറഞ്ഞിരിക്കുന്നത് ആത്മകഥാംശം തന്നെയുണ്ട് അതായത് ഞാൻ ജീവിച്ച സാഹചര്യം അങ്ങനെയുള്ളതായിരുന്നു ഒരു വലിയ മലമുകളിൽ എൻ്റെ വീട് മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ കുറേ ആടുകളും കുറേ കോഴിയും തറാവും അങ്ങനെയൊക്കെയുള്ള ഒരു 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 ഗ്രാമത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒരു നഗരത്തിൻ്റെ ടച്ചൊന്നും വരാത്ത ഒരു സ്ഥലത്താണ് ഞാൻ താമസിച്ചത് അതുകൊണ്ട് തന്നെ ഈ നഗരഭാഗങ്ങളിൽ എവിടെ ചെന്നാലും എനിക്കെൻ്റെ ബാല്യവും എൻ്റെ ഗ്രാമവും എല്ലാം എനിക്ക് നഷ്ടം വന്ന പോലെ ഒരു ഒരു ഫീൽ എനിക്ക് തോന്നാം പിന്നെ ബാല്യത്തിൽ ഏറ്റവും സന്തോഷിച്ചത് സൗഹൃദങ്ങളും അതൊക്കെയാണ് അത് അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ദുഃഖമുണ്ടാകുന്നുണ്ട് ആ ദുഃഖമാണ് മറ്റൊരു രീതിയിൽ കവിതയായിട്ട് വന്നിട്ടുള്ളത് ഒരുപക്ഷെ ആ ബാല്യം കഴിയുന്ന സമയത്താണല്ലോ ഈ എഴുതി തുടങ്ങുന്നതും ഇത്തരം ഒക്കെയാണോ തീർച്ചയായിട്ടും എന്നോട് മുമ്പൊരിക്കൽ അടൂർ ബാല ഗോപാലകൃഷ്ണൻ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എത്ര വയസ്സുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് എങ്ങനെ ഈ ബാല്യത്തെക്കുറിച്ച് എഴുതുന്നു എന്ന് ചോദിച്ചു മാഷിക്ക് എത്ര വയസ്സുണ്ടോ എന്ന് ചോദിച്ചു അപ്പം മാഷിൻ്റെ പ്രായം പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മാഷിന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തായിരുന്നു എന്ന് ചോദിച്ചു അന്നേരം കുറച്ച് കുറച്ച് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴും ആഷ ബാല്യം ഓർത്തിരിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഞാനും എനിക്ക് എൻ്റെ ബാല്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത് അങ്ങനെ പറഞ്ഞു വലുതേക്കുള്ള ദൂരം രണ്ടുപേർക്കും എന്താണ് പ്രായത്തിൻ്റെ എണ്ണം കൊണ്ട് വളരെ അകലത്തിലാണെങ്കിൽ കൂടി ഒരു ഒരുപക്ഷെ അതിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ പിന്നെ ചില കവിതകൾ ഭ്രാന്തി പഴികൾ എന്നൊക്കെ തുടങ്ങുന്ന ചില കവി കവിതകളുണ്ട് അവിടെ ഒറ്റ വായനയിൽ ചിലപ്പോൾ നമുക്ക് ഇതെന്താണ് എന്ന് ചിലപ്പോൾ ഒരു 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 കൺഫ്യൂഷൻ പോലെയൊക്കെ തോന്നാം എന്താണ് അത്തരം കവിതകളെക്കുറിച്ച് എല്ലാവരുടെ ഉള്ളിലും എഴുത് പ്രത്യേകിച്ച് ഈ എഴുതുന്ന ഒക്കെ ആൾക്കാരുടെ ഉള്ളിൽ ഒരൽപ്പം ഭ്രാന്തൊക്കെ ഉണ്ടാവും എന്ന് എന്നൊരു ചൊല്ലുണ്ട് അത് അത് അതിനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ എഴുതാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നിഷേധിക്കുന്ന സമയം എന്ത് കാര്യവും നമുക്ക് നിഷേധിക്കുന്ന സമയങ്ങളിൽ ആ കാര്യത്തോട് നമുക്ക് വല്ലാത്ത ഒരു അഭിനിവേശം ഉണ്ടാകാറുണ്ട് ആ ഒരു അഭിനിവേശത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ എന്ന് പറഞ്ഞ കവിത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു വീട്ടിൽ കേൾക്കുന്ന കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എനിക്ക് അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് എഴുതാൻ കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവും ഇങ്ങനെ നീ എന്ത് ചെയ്യുന്നു നീ ഇവിടെ എന്ത് ചെയ്യുന്നു നീ എന്താണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോ സ്ഥിരം ചോദ്യങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മളത് കേൾക്കുന്നതിൻ്റെ ഒരു ആഴം എത്രയാണോ അതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക അതായത് നമുക്ക് വേണമെങ്കിൽ അത് തമാശക്ക് എടുക്കാം നമുക്ക് വേണമെങ്കിൽ അത് നിസ്സാരമായിട്ട് എടുക്കാം നിസ്സാരമായിട്ടെടുക്കാം അത് വല്ലാതെ സീരിയസ് ആയിട്ട് എടുക്കാം വേണമെങ്കിൽ അത് ദേഷ്യത്തോടെ നമുക്ക് എടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ നമ്മളെങ്ങനെ എടുക്കുന്നോ അതാണ് ഞാനിത് കവിതയായിട്ട് എടുത്തു അത്രേ ഉള്ളൂ കവിത ഒരു പിന്നീട് ആത്മരോഷം എന്ന് കവിത ഉണ്ടാവുന്നത് രാഷ്ട്രീയം എനിക്കത്ര രസമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല വ്യക്തിരാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അതൊരു കക്ഷി രാഷ്ട്രീയത്തിലോട്ട് താല്പര്യമില്ല നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവര് നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയെന്ന് പറയാനുള്ള ഒരു ഒരു മനസ്സുണ്ട് പക്ഷേ മോശം ചെയ്യുമ്പോൾ നമുക്കൊരു സ്പേസ് ഇല്ല അത് മോശം ചെയ്താൽ മോശമാണെന്ന് പറഞ്ഞ് നമുക്ക് പറയാനുള്ളൊരു സ്പേസ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു ആത്മരോഷമാണ് ആ കവിത അതുപോലെ തന്നെ പിന്നെ അറുത്തൊരു ചില്ല് എന്ന് പറഞ്ഞ അടുത്തൊരു കവിത വരുന്നുണ്ട് അതൊന്ന് ചൊല്ലിക്കേട്ടാന്ന് തോന്നുന്നു അറുത്തൊരു ചില്ല എന്ന് പറഞ്ഞ കവിത ഒരു ഈ കവിത മാത്രമായിരിക്കും ഞാൻ മുമ്പ് എഴുതിയ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള കവിത പുസ്തകത്തിലേക്ക് വേണ്ടിയിട്ട് ആ കവിത ഞാൻ എടുക്കാൻ കാരണം ഇപ്പം വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു മരം വെട്ടിയപ്പോൾ ധാരാളം പക്ഷികള് കുഞ്ഞുങ്ങള് പോയ ഒരു ഇതുണ്ടായിരുന്നു ആ വാർത്ത വന്നപ്പോൾ വന്ന സമയത്ത് ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ എവിടെയോ എഴുതി വെച്ചിരുന്ന ഒരു കവിതയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് അപ്പോഴും ഈ ഞാൻ എഴുതി വെച്ച ഞാനിങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കവി കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നു ഇങ്ങനെ പറയുന്നത് അത് വല്ലാതെ ഞാനിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ കുട്ടിയോട് പറഞ്ഞു കവി വല്ലാതെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു പോയി മോശായിപ്പോയി അത് അങ്ങനെയാണ് ഈ കാക്കവിതീ പുസ്തകത്തിലേക്ക് വരുന്നത് കത്തുന്ന തീ നാളമായി വെയിൽ ഉച്ചയിൽ കത്തിടുന്നു എൻ വയർ ഭക്ഷണാർത്ഥയായി വന്നതില്ല മതൻ ചുണ്ടിലന്നവുമായി പശിയാലേരിയുന്ന കുഞ്ഞിനെ ഓട്ടുവാൻ ചപ്പിലും ചീഞ്ഞ ഭോജ്യത്തിലും അവൾ കൊത്തി വലിച്ചോറ്റ നേടും അമൃതുമായി വറ്റിയ ചുണ്ടും വരണ്ട മനവുമായി ഒട്ടും വയറാലിരിക്കുന്ന കുഞ്ഞിനായി വൃത്തിയില്ലാത്തവളായിരിക്കാം അവൾ വൃത്തിയില്ലാത്തിടം വൃത്തിയാക്കുന്നവൾ തൻ്റെ പൊന്നോമന വനക്കുഞ്ഞിനായി സ്വയം വൃത്തികേടെല്ലാം എടുത്തു പുതപ്പവൾ വെട്ടി വീഴ്ത്തുന്ന ഒരാച്ചില്ലതൻ കൂട്ടിലെ കുഞ്ഞു കുരുന്നു കിളി കുഞ്ഞു തേങ്ങുന്നു ം നിറയ്ക്കുവാൻ എത്താത്ത അമ്മയെ ഓർത്തുകരയുന്നു പച്ചയാ മെത്തയിൽ ചുവന്ന ചായം പോലെ തുള്ളിത്തെറിച്ചു പിടഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊക്കിൽ കൊടുത്തവൾ അന്തിയത്താഴവും കണ്ണീരിനുപ്പുമായി ചേർത്തു കുഴച്ചവൾ ചുറ്റിപ്പറന്നും ചിറകടിച്ചും ചിറ കൊച്ചയാൽ ഘോര ശബ്ദം തൊടുത്തും പിന്നെ അങ്ങേതോ മരത്തിൻ്റെ ചില്ലയിൽ കാറിക്കരഞ്ഞു ചിറ കൊതുക്കി എത്രയെത്ര മരങ്ങൾ സ്വാർത്ഥരായി വെട്ടി വീഴ്ത്തുന്ന പാപികൾ നാം എത്രയെത്ര അമൂല്യമാം ജീവനും തല്ലിക്കെടുത്തി സുഖിക്കുന്നു നാം എന്തിനാണെൻറെ മണ്ണെ എന്തിനീ പാപമെല്ലാം ചുമക്കുന്ന നീ എന്തിനാണെന്റെ മണ്ണെ നനക്കീഗതി എന്തിനീ പാപമെല്ലാം ചുമക്കുന്ന നീ നമ്മൾ നമ്മള് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്തു വരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞുള്ള എഴുത്തിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു പുറത്തു വന്നതിന് ശേഷം അതായത് ഒന്ന് രണ്ട് കവിതകൾ മ്യൂസിക് ചെയ്ത് ഇട്ടതിന് ശേഷം ചെറിയ ചെറിയ കവിതകൾ ഫേസ്ബുക്ക് പോലെയുള്ള ഇടങ്ങളിൽ ഞാൻ കുറിച്ചിടുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു കമൻസായും ലൈക്സായും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് എഴുതി കൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആ സമയത്ത് നാട്ടിലൊരു അനുമോദനം എഴുതുന്ന ഒരാളുണ്ട് എന്നറിഞ്ഞ് ഒരു അനുമോദനം തരികയുണ്ടായി അതിന് ശേഷം എനിക്കൊരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റി ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു ഭാഗമണ്ണി വെച്ച് ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റി ആ ക്യാമ്പിന് ശേഷം മുതലക്കൂട്ടത്ത് വെച്ച് നടന്ന മറ്റൊരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റി ഇതെല്ലാം ആളുകളിൽ കൂടി കണക്റ്റഡായി കണക്റ്റഡായി വന്നതാണ് ഓരോ ആളുകളെ ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ആളുകളെ പരിചയപ്പെട്ട് അവരിലൂടെയാണ് ഇങ്ങനെ ക്യാമ്പുകളിലേക്ക് പോയത് ആ സമയത്ത് അങ്ങനെ അതിന് ശേഷം യുവജനക്ഷേമ ബോർഡിൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റി ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്താണ് എന്തുകൊണ്ടൊരു പുസ്തകം ഇറക്കിക്കൂട എന്നൊരു ചിന്ത മനസ്സിലുണ്ടായത് അപ്പോൾ ഇങ്ങനെ പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അങ്ങനെ ഒരു ഒരു പ്രോത്സാഹനം ലഭിക്കുകയുണ്ടായി അതിനുശേഷം സുനിൽ സി എന്ന് പറഞ്ഞിട്ട് ഒരു നിരൂപകനുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള പുസ്തകം ഇറക്കണമെന്നുള്ള ശക്തമായിട്ടുള്ളൊരു പിന്തുണ അതിനു മുമ്പ് ജയകുമാർ ചെങ്ങമനാട് ജോസ് കോനാട്ട് അങ്ങനെയുള്ള കുറേ അധികം ആളുകൾ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ പുസ്തകത്തെക്കുറിച്ച് ചിന്തിച്ച് വല്ലാത്ത നിർബന്ധിക്കുക എന്ന് പറയാൻ നമ്മളെ ഇപ്പം വേണ്ട എന്ന് കരുതിയിരുന്നൊരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു പ്ലസ് ടുവിന് തൊട്ട് എഴുതുന്നതാണെങ്കിൽ പോലും അന്നൊക്കെ ഒരു പുസ്തകമൊക്കെ വന്നാൽ കൊള്ളായിരുന്നു എന്നൊരാഗ്രഹം അന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഒരിക്കലും ഒരു ചിന്ത പോയിട്ടേ ഇല്ല പിന്നെ സുനിൽ മാഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പുസ്തകം ഇറക്കണം യഥാർത്ഥത്തിൽ എൻ്റെ കവിതയിൽ എനിക്ക് അതൊരു ആത്മവിശ്വാസവും ഇല്ല അതൊരു നല്ല കവിതയാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിരൂപകനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു പോരായ്മകളുണ്ട് പക്ഷേ ആ പോരായ്മ വെച്ച് തന്നെ കവിത ഇറക്കണം എന്ന് പറഞ്ഞ് പ്രോത്സാഹനം തന്ന് അങ്ങനെയാണ് പുസ്തകം ഇറക്കാം എന്നൊരു അപ്പോഴും ആ ആ സമയത്തിനുള്ളിൽ ഒരുപാട് സൗഹൃദങ്ങൾ ക്യാമ്പുകളിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ ക്യാമ്പ് നയിക്കാൻ വന്ന ആളുകളുമായിട്ടുള്ള അങ്ങനെ ഒരുപാട് പേരുടെ സൗഹൃദങ്ങളുണ്ടായിരുന്നു പുസ്തകം ഇറക്കുന്ന സമയത്ത് അതിൻ്റെ കവർ പേജ് തൊട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്ക് വഴി ആണ് അതിൻ്റെ പ്രകാശനം നടക്കുന്നത് അപ്പം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഫേസ്ബുക്ക് പേജുകളിൽ കൂടെയും ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് അത്രയും ഒരു പോസ്റ്റിന് റീച്ച് എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും അധികം ആളുകൾ കവർ പേജ് പോസ്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയും പിന്നെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ചെങ്ങമ്പുഴ ഹാളിൽ വെച്ചായിരുന്നു പുസ്തകത്തിൻ്റെ പ്രകാശനം ആ സമയത്തും ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്തു ഈ പുസ്തകം ഇറങ്ങി ഇറങ്ങുന്ന സമയം വരെ രാഖിയാർ ആചാര്യെന്നൊരാളെ ആളുകൾ ആരും അറിയില്ലായിരുന്നു എന്നാണ് ആ പുസ്തകം നമ്മുടെ ഐഡൻറ്റിറ്റിയായി മാറുന്നു ഇപ്പോൾ അർത്ഥം മാറ്റിയൊരു ചില്ല ചൊല്ലി പഴയ എഴുത്തുകളിൽ നിന്ന് വേറെ ഏതെങ്കിലും കവിത ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കവിതകൾ എന്തെങ്കിലും വെളിച്ചം കാണുമോ പഴയ കവിതകളിൽ നിന്ന് ഒരു പക്ഷേ ഒന്നോ രണ്ടോ കവിതകൾ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നും യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിലില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ഈ പുസ്തകത്തിലേ തന്നെ ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ കവിതകൾ മാത്രമേ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളൂ മുൻപ് എഴുതിയത് ഡയറികളിൽ നിന്ന് കിട്ടിയത് എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ആ ഒരു വർഷത്തിന് ഇട ഇടയ്ക്ക് എഴുതിയ കവിതകളാണ് ഒരു പുസ്തകം വന്നു ആ മുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മലയാളം ആഘോഷിക്കപ്പെടുന്ന ഒരു കവിയുടെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചു ഇനി കവയത്രിയുടെ എഴുത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് എഴുത്ത് പുതിയ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനകളുണ്ട് ഒന്ന് രണ്ട് പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ആലോചനകൾ നടക്കുന്നുണ്ട് പിന്നെ അതാണ് എഴുത്ത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയാം പക്ഷേ പൂർണ്ണമായിട്ട് എഴുത്തിലോട്ട് ഇറങ്ങുന്നതിന് ഒരു ധൈര്യമില്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പം എഴുത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അറിയാതെ എഴുത്തിലേക്ക് വന്നയാളാണ് ഞാൻ ഇപ്പോഴും അറിയില്ല എൻ്റെ വായന വളരെ കുറവാണ് ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല ഒരുപാട് എഴുത്തുകാരെയും ഇനിയും അറിയാനുണ്ട് അതൊക്കെ അതൊക്കെ ലക്ഷ്യങ്ങളാണ് അത് യഥാർത്ഥത്തിൽ ലക്ഷ്യങ്ങൾ തന്നെയാണ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് പിന്നെ പല പല കാര്യങ്ങളിൽ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് ഈ എഴുത്തിലെ ആശയ സ്വീകാര്യത്തിൻ്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ് ആശയം സാധാരണ എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് എന്തെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ അതിനെപ്പറ്റി എന്ന് കരുതി സമൂഹത്തിൽ ഇപ്പം ഉദാഹരണത്തിന് ഈ അടുത്തിടയ്ക്കൊക്കെ നരബലി പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കവിതകളൊക്കെ എഴുതിയുണ്ടായി പക്ഷേ ഞാൻ എനിക്ക് അങ്ങനത്തെ കുറേ പബ്ലിസിറ്റി കിട്ടിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുന്നതിനെ പറ്റിയോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറ് പോലുമില്ല എനിക്കിഷ്ടപ്പെട്ട വിഷയങ്ങൾ ഇതൊന്നുമായിട്ട് കണക്റ്റഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീ വിഷയങ്ങളോ അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രശ്നങ്ങളോ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിൽ അത് കുറച്ച് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ എൻ്റെ വിഷയങ്ങൾ അതൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വിഷയം കണ്ടുപിടിച്ച് ഞാനൊരു കവിത എഴുതാറുമില്ല വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു വിഷയം തോന്നിയാൽ അതപ്പം തന്നെ കവിതയാക്കുക എന്നൊരു വിഡിതരാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനെപ്പറ്റി ഒരു ഒരു മറുചിന്ത ചെയ്യുന്നില്ല അങ്ങനെ മകളെ നിന്നോട് മാത്രം എന്ന കവിതയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിറക്കാതിരിക്കുക മകളെ എന്ന് എഴുതിയ കവയത്രി തന്നെ മറ്റൊരു കവിതയിൽ പെൺ പിറവി എന്ന് ഒരു കവിതയിൽ വളരെ ശക്തമായി തന്നെ മറ്റൊരു കവയത്രിയെ നമ്മളവിടെ കാണുന്നുണ്ട് ആ കവിതയെക്കുറിച്ച് പറയുന്നതിനും മുമ്പ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു കുടുംബത്തെക്കുറിച്ച് രണ്ടു വാക്ക് കുടുംബത്തിലെ ഹസ്ബൻഡ് ബൈജു ഭാസ്കരൻ അദ്ദേഹം ഒരു കാർപ്പൻറ്ററാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോനുണ്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട് ഇപ്പം ഇടുക്കിയിലെ ഉപ്പുതോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ അതായത് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് ബ്രദറുണ്ട് ചേട്ടൻ ചേട്ടനുണ്ട് ചേട്ടൻ്റെ വൈഫുണ്ട് അതാണ് ഫാമിലി പിന്നെ ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്കിൽ കേരള മാക്സിമം എന്ന് പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് വരാം എങ്ങനെയാണ് മകളെ പിറക്കണ്ട എന്ന് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒരു സംശയവും ഇല്ലാതെ പറയുന്ന ഒരു കവയത്രിയിൽ നിന്ന് വളരെ വ്യത്യസ്തയായ ഒരു കവയത്രിയെ നമുക്ക് പെൺപിറവിയിൽ കാണാം ആ കവിതയെക്കുറിച്ച് രണ്ടു പേര് പറഞ്ഞിട്ട് നമുക്ക് ആ കവിത കേൾക്കാം ഒന്നെങ്കിൽ പിറക്കാതിരിക്കുക അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തിയിട്ട് പോവുക അതാണല്ലേ ആദ്യത്തേത് പിറക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പിറന്നതാണെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു അടയാളം കാട്ടിയിട്ട് പോവുക നല്ലത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാട്ടിയിട്ട് പോകുന്ന പിന്നീട് മനസ്സിലായപ്പോഴാണ് അഖവിത ഉണ്ടായത് എവിടെ ചെന്നൊരു തീക്കനൽ വാരി എടുത്തു കുളിച്ചൊരു പെണ്ണായി നീ എവിടെ ചെന്നൊരു ചെങ്കനൽമീതെ നടന്നു നടന്നൊരു പെണ്ണായി നീ ഏതൊരഴുക്കിൻ ചാലുകൾ നീണ്ടി കരകയറിയിട്ടൊരു പെണ്ണായി നീ എവിടെല്ലാം തല കുമ്പിട്ടൊടുവിൽ വന്നു ജനിച്ചൊരു പെണ്ണായി നീ എവിടൊക്കെ അപമാനച്ചുഴിയിൽ മുങ്ങിപ്പൊങ്ങി പെണ്ണായി നീ ഏതൊരു തീര വ്യഥയിൽപ്പെട്ടു കുഴഞ്ഞു മറിഞ്ഞൊരു പെണ്ണായി നീ എന്തിനു തൂവൽ പോലൊരു ദേഹം അടിച്ചു പരത്തി പെണ്ണായി നീ എന്തിനു സ്വർണ്ണ തലമുടി കരിയിൽ മുക്കിത്തോർത്തി പെണ്ണായി നീ എന്തിനു വേണ്ടി അലമുറയിട്ടു കരഞ്ഞു വിളിച്ചൊരു പെണ്ണായി നീ ൊരു കാരണം ഈ മണ്ണിൽ പുഴുവായി നുളച്ചൊരു പെണ്ണായി നീ അറവിനു വേണ്ടി വളർത്തിയ പോലൊരു കണക്കൊരു പെണ്ണായി നീ എത്ര കുരുക്കിൽ പിടയുമ്പോഴും വിതറുന്നൊരു പെണ്ണാണോ നീ വീണുകിടക്കും കുഴിയിൽ നിന്നൊരു കര കാണാനൊരു പെണ്ണാവുക നീ ഉള്ളിനുള്ളിൽ കാടു പിടിച്ചു കിടക്കും കനവ് വഴിയാക്കുക നീ വീണതുമാരി കുഴിയെന്നാലും കരി അവിടെ ഒരു പെണ്ണാവുക നീ ചങ്ങലയാകും നാവുകളെല്ലാം പിഴുതുപറിക്കും പെണ്ണാവുക നീ നാളെയൊരിക്കൽ പേരു കുറിക്കാൻ ഇന്നേ നീയൊരു പെണ്ണാവുക നീ എന്തിനു വെറുതെ കണ്ണുകലക്കി കാല് പിടിക്കും പെണ്ണാകുന്നു പെൺപിറവിക്കൊരു കാരണമുണ്ട് അത് ഇറങ്ങാൻ പെണ്ണാവുക നീ ഉണ്ടിവിടേറെ പെണ്ണുങ്ങൾ അവർ നേടിയ നേട്ടം കണ്ടിയിടുക നീ അവരിൽ ഒരു പേരായി വഴികാട്ടുക നീ പെണ്ണായി തന്നെ നാളെയൊരിക്കൽ മാതൃകയാകും ആലേഖനമായി മാറുക മണ്ണിൽ അത്തരത്തിൽ വളരെ ശക്തമായ ഒരു ആലേഖനമായി കവിത രാഘിയാർ ആചാരി എന്ന പേരും കുറിക്കപ്പെടട്ടെ സുവർണലിപികളിൽ തന്നെ വീണ്ടും വീണ്ടും കുറിക്കപ്പെടട്ടെ എന്ന ആശംസയോടുകൂടി ഇവിടെ വന്നതിലും ഈ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചിലും ഉള്ള സന്തോഷം അറിയിക്കുന്നു വീണ്ടും കവിതകളുമായും കൂടുതൽ സമ്മാനങ്ങളുമായും ആകാശവാണിയിൽ വീണ്ടും വരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ഇടപെടട്ടെ എന്നാശംസിക്കുന്നു ഇന്നത്തെ യുവവാണിയിലെ പരിപാടികളെല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടമായി കരുതുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം നൂറ്റിയൊന്ന് ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് വിലാസത്തിലും ആകാശവാണി ദേവികുളം എന്ന ഫേസ്ബുക്ക് പേജിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് പുതിയ വിശേഷങ്ങളുമായി അടുത്ത യുവവാണിയിൽ എത്തുന്നതാണ് ശുഭരാത്രി യുവ നിർവ്വഹണ സഹായം ആഷ്ലിബോൾ എം നിർവഹണം മനീഷ് എം പി